ഒരു പെൺകുട്ടി ഒരു ദിവസം അവളുടെ വീടിന്റെ മുന്നിൽ ഒരാൾ ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നു. പിന്നീട് അയാൾക്ക് ആശ്രയിക്കാൻ ആരുമില്ല, പോകാൻ ഒരിടമില്ല എന്നറിയുന്ന ഈ പെൺകുട്ടി അയാൾക്ക് ഒരു അഭയം നൽകി കൂടെ താമസിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ അയാൾ ആരാണ്, എന്താണ് എന്നറിയാതെ വെറും സിമ്പതിയുടെ അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ പുറത്താണ് ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്തത്. പക്ഷെ അവള് കരുതിയത് പോലെ അയാളൊരു നിസ്സാരക്കാരനായിരുന്നില്ല. അയാൾക്ക് അവൾ അറിയാത്ത വലിയ ഒരു രഹസ്യമുണ്ടായിരുന്നു. അങ്ങനെ ഈ അജ്ഞാതനെ സഹായിച്ച ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ് എവർഗ്രീൻ ലവ് എന്ന 2016 റിലീസായ ചിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ രസകരമായ ചിത്രമാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ടെലഗ്രാമിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ സയാക്കിയാണ്. ഭാഗ്യവും നിർഭാഗ്യവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ് അല്ലെ. നിങ്ങൾ നിങ്ങളെ ഭാഗ്യമുള്ള ആളായിട്ടാണോ അതോ നിർഭാഗ്യവാനായ ഒരാളായിട്ടാണോ കണക്കാക്കുന്നത്? എന്തായാലും നമ്മുടെ കഥാനായിക അവളെ ഒരു നിർഭാഗ്യവതിയായാണ് കണക്കാക്കുന്നത്. അവളുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അവളുടെ ഭാഗ്യക്കേട് കൊണ്ടാണെന്ന് അവൾ വിശ്വസിക്കുന്നു. കാരണം അവൾക്കൊരു നല്ല കുടുംബമില്ല. അവളുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ച് ആ ഒരു പുതിയ കുടുംബത്തിൽ നല്ല സന്തോഷവതിയായി ജീവിക്കുന്നു. സയാക്കയെ അവളുടെ അമ്മ പാടെ ഉപേക്ഷിച്ചു. സയാക്കയ്ക്ക് ജോലി സ്ഥലത്തും സമാധാനമില്ല. എപ്പോഴും മനസ്സറിയാതെ ഓരോ പ്രശ്നങ്ങൾ. കുടുംബമില്ലെങ്കിലും താങ്ങായും തണലായും കൂട്ടുകാരുണ്ടെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇതതും ഇല്ല. എന്തിനാ, ഒരു ബോയ് ഫ്രണ്ട് പോലും സയാക്കിക്ക് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടില്ല. അവളാണെങ്കിൽ കഴിക്കുന്നതോ എപ്പോഴും ഫാസ്റ്റ് ഫുഡ്. മര്യാദയ്ക്ക് പാചകം ചെയ്യാന്ന് വിചാരിച്ചാൽ അതിൽ എന്തേലും ഗുലുമാല ഉണ്ടായി പണിപാളും. അവൾ എന്ത് തൊട്ടാലും അത് നന്നായി വരാറില്ല എന്ന ചിന്താഗതിക്കാരിയാണ് അവള്. സയാക്ക ഒറ്റയ്ക്കൊരു വീട്ടിലാണ് താമസിക്കുന്നത്. കാരണം മുന്നേ പറഞ്ഞ പോലെ അവൾക്ക് വീട്ടുകാരോ ബന്ധുക്കളോ അല്ലെങ്കിൽ കൂട്ടുകാരോ വേണ്ടപ്പെട്ടവരോ ആയി ആരുമില്ല. ഒരു ദിവസം സയാക്ക ജോലി കഴിഞ്ഞു വരുന്ന സമയം അവളുടെ വീടിന്റെ മുന്നിൽ ഒരാള് ബോധം കെട്ട് കിടക്കുന്നത് കാണുന്നു. അയാളെ ഉണർത്തുമ്പോൾ അയാൾ ആകെ തണുത്തും മരവിച്ചിരിക്കുകയാണ്. അയാള് സയാക്കയോട് തന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ അവളെ വീട്ടിലേക്ക് അയാളെ കൊണ്ടുപോകുകയും ആ തണുപ്പ് കാലത്ത് അയാളുടെ ശരീരം ചൂടാക്കാനായി തീ കായാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇയാളുടെ പേര് ഇട്ടൂഷി എന്നാണ്. അന്ന് ഇട്ടൂഷിയോട് സയാക്ക സംസാരിക്കുന്നു. സത്യത്തിൽ സയാക്കയ്ക്ക് വളരെയധികം സന്തോഷം ഇപ്പോൾ മനസ്സിന് തോന്നുന്നുണ്ട്. കാരണം അവളിങ്ങനെ ഒരാളോട് സംസാരിച്ചിട്ട് തന്നെ കുറെ നാളുകളായിട്ടുണ്ടായിരുന്നു. ഓഫീസിലും അല്ലാത്തപ്പോഴും അവൾക്ക് സംസാരിക്കാനായി അങ്ങനെ ആരുമില്ലല്ലോ. അടുത്ത ദിവസം രാവിലെ സയാക്ക ഉറക്കമുണരുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ഇങ്ങോട്ടേക്ക് വന്നതും അയാളോട് സംസാരിച്ചതുമൊക്കെ ഒരു സ്വപ്നം പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവൾ അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് ചെല്ലുമ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്നു. കാരണം അവൾ കഴിഞ്ഞ ദിവസം നടന്നതൊക്കെ സ്വപ്നമാണെന്ന് കരുതിയെങ്കിൽ അത് അങ്ങനെ ആയിരുന്നില്ല. ശരിക്കും അവൾ ഇട്ടൂഷിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അയാളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇട്ടൂഷി ആണെങ്കിൽ രാവിലെ നല്ല കിടിലൻ സ്വാദിഷ്ടമായ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ച് സയാക്ക ഉണരാനായി കാത്തിരിക്കുകയായിരുന്നു. സയാക്ക പിന്നീട് റെഡിയായി ഇട്ടൂഷിയുടെ കൂടെ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അവളുടെ കണ്ണും മനസ്സും ഒരുപോലെ നിറയുകയാണ് ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ. കാരണം അവൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്ര സ്വാദിഷ്ടമായ വീട്ടിലുണ്ടാക്കിയ ആഹാരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ആരുമില്ല. അവൾക്ക് നന്നായി പാചകം അറിയുകയും ഇല്ല. അങ്ങനെ വീണ്ടും ഇവര് രണ്ടുപേരും ഏറെ നേരം സംസാരിക്കുന്നു. ഇട്ടൂഷിയും അയാൾക്ക് ആരുമില്ല, അയാൾ ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നെല്ലാം പറയുന്നു. അത് കേൾക്കുന്ന സയാക്കിക്ക് അയാളുടെ സിറ്റുവേഷനുമായി നന്നായി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇട്ടൂഷി പിന്നീട് പോകാനായി ഒരുങ്ങുമ്പോൾ സയാക്ക അയാളെ തടയുകയാണ്. അവളും ഇവിടെ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് അയാൾ ഇവിടെ താമസിക്കുന്നത് അവൾക്കൊരു ബുദ്ധിമുട്ടല്ല എന്ന് അവള് പറയുന്നു. അങ്ങനെ ഇട്ടൂഷിയും സയാക്കയുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ബോറടിച്ചിരുന്ന ഏകാന്ത ജീവിതത്തിൽ ആ വീട്ടിൽ മറ്റൊരാളുടെയും കൂടി സാന്നിധ്യമുള്ളത് സയാക്കയെ വളരെയധികം സന്തോഷവതിയാക്കുന്നു. ഈവൻ ദോ ഇവര് രണ്ടുപേരും വെറും ഹൗസ് മേറ്റ്സ്, അതായത് ഒരേ സ്ഥലത്ത് താമസിക്കുന്നവര് മാത്രമാണ്, അതിനപ്പുറം ഒരു റിലേഷൻ ഒന്നും ഇവർക്കിടയിൽ ഇല്ല, എങ്കിൽ പോലും രണ്ടുപേരും വളരെയധികം ക്ലോസ് ആണ് മനസ്സുകൾ കൊണ്ട്. ഇട്ടൂഷി കാണാൻ സുന്ദരനാണ്, അതുപോലെ നല്ല മനോഹരമായി പാചകം ചെയ്യും, നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കും. സയാക്കയ്ക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. സയാക്കയ്ക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജോലി സ്ഥലത്ത് ചെന്നാലും ഉച്ചയ്ക്ക് ഫാസ്റ്റ് ഫുഡ് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല. അവൾക്ക് നല്ല സ്വാദിഷ്ടമായ ഫുഡ് വീട്ടിൽ നിന്നേ കൊടുത്തു വിടുകയാണ് ഇട്ടൂഷി. കൂടാതെ അവന് ഈ ഹെർബൽ ചെടികളെ പറ്റി നല്ല അറിവാണ്. സയാക്കയുടെ വീട്ടിലെ ആ ഒരു ചെറിയ ഗാർഡനിലുള്ള അവൾക്ക് പോലും അറിയാത്ത വൈദ്യഗുണമുള്ള ചെടികളെ പറ്റിയെല്ലാം ഇട്ടൂഷി അവൾക്ക് ക്ലാസ് എടുക്കുന്നു. അവള് ഇത്ര മൂല്യമുള്ള അല്ലെങ്കിൽ ഇത്ര മെഡിക്കൽ ബെനിഫിറ്റ്സ് ഉള്ള ചെടികളാണ് അവൾ വളർത്തിയിരുന്നതെന്ന് പോലും തിരിച്ചറിയാതെ അതിനൊക്കെ വെള്ളം ഒഴിച്ച് വളർത്തിയതാണ്. എന്തായാലും ഇട്ടൂഷി അതിനെപ്പറ്റിയെല്ലാം അവൾക്ക് നന്നായി തന്നെ വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഈ ജീവിതത്തിലെ വന്ന മാറ്റങ്ങളെല്ലാം സയാക്കയെ വളരെയധികം സന്തോഷവതിയായി മാറ്റിയിരിക്കുകയാണ്. അവൾക്ക് ജീവിതത്തിനോട് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഇപ്പോൾ തോന്നുന്നുണ്ട്. എന്നും
ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്താൻ ഒരു പ്രത്യേക ആവേശം. മറ്റത് വളരെ ബോറിംഗ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ജീവിതം തന്നെ മടുത്ത ഒരു ലെവലിലായിരുന്നു അവൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഇട്ടോഷി അവിടെയുള്ള ഒരു പ്രൊവിഷൻസി സ്റ്റോറില് നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അവൻ നൈറ്റ് ഷിഫ്റ്റ് ചോദിച്ച് മേടിച്ചാണ് ജോലിക്ക് പോകുന്നത്. ഷിഫ്റ്റ് കഴിഞ്ഞ് രാവിലെ താമസ സ്ഥലത്ത് എത്തിയ ഉടനെ അവൻ ബ്രേക്ക്ഫാസ്റ്റും കൂടാതെ സയാക്കയ്ക്ക് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും പ്രിപ്പയർ ചെയ്യും. സയാക്കയ്ക്ക് അങ്ങനെ ഇവന്റെ കമ്പനി വളരെ അധികം ഇഷ്ടപ്പെട്ട് വന്നിരിക്കുന്നു. അങ്ങനെ സയാക്ക വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരു ദിവസം അവൾക്ക് ഓഫീസിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. ബോസ് അവളെ സാരമായി തന്നെ വഴക്കു പറയുന്നു. ആകെ മൂഡ് ഓഫ് ആയി അന്ന് സയാക്ക വീട്ടിലേക്ക് എത്തുന്ന സമയം ഇട്ടോഷി അവളോട് വളരെ അധികം കെയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ അവന്റെ പ്രസൻസിൽ അവൾ എല്ലാ സങ്കടങ്ങളും മറക്കുന്നു. ജോലിയില്ലാത്ത ദിവസങ്ങളിൽ രണ്ടുപേരും സൈക്കിളിൽ ട്രിപ്പ് പോകാറുണ്ട്. സയാക്ക ഇതുപോലെ ഫ്രണ്ട്സിന്റെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ ട്രിപ്പ് പോയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ ഇതൊക്കെ വളരെയധികം ആസ്വദിക്കുന്നു. അവൾക്ക് ഇട്ടോഷി യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നതെന്നോ അല്ലെങ്കിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും കാര്യമായി അറിയില്ലല്ലോ. പക്ഷെ അവള് ഇടയ്ക്കിടയ്ക്ക് ഇവൻ നല്ല ബ്രാൻഡഡ് ആയ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യം നോട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അവളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ അവളെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് അവൾ അതിനെപ്പറ്റി അവനോട് സംസാരിക്കുന്നുമില്ല. അവൾക്ക് ഇട്ടോഷിയെ പറ്റി നന്നായി അറിയാവുന്ന കാര്യം അവന് ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമാണെന്നും കൂടാതെ ഹെർബ്സിനെ പറ്റി അവന് നല്ല അറിവുണ്ടെന്നുമാണ്. ഈ ഒരു ചെടികളൊക്കെ വെച്ച് അവൻ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയന്റ് കൊണ്ട് സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ട്. ഇവന്റെ ഈ ഒരു കുക്കിംഗ് എബിലിറ്റിയിൽ സയാക്ക വളരെയധികം ഇംപ്രസ്ഡ് ആണ്. സയാക്കയുടെ ഒരു കോവർക്കറായ ഏബിന് സയാക്കയോട് ഇഷ്ടമാണ്. ഏബ് സയാക്കയോട് സംസാരിച്ച് അടുക്കാനായി ശ്രമിക്കുമ്പോൾ അവള് അകലം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവളുടെ ഉള്ളിൽ ഇപ്പോൾ ഇട്ടോഷി മാത്രമാണ് ഉള്ളത്. ഇട്ടോഷിയുടെ സാമീപ്യവും അവനെ പറ്റി ഓർക്കുന്നതും സയാക്കയെ വളരെയധികം സന്തോഷവതിയാക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്തോറും സയാക്കയുടെ ഉള്ളിൽ ഇട്ടോഷി ആഴത്തിൽ ഊർന്നിറങ്ങുകയാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് സൈക്കിളിൽ ഓരോ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പോകുന്നത് ഇട്ടോഷിക്ക് വേണ്ടി ഹെർബ്സ് അന്വേഷിക്കാനും അത് പറിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരു സൈക്കിൾ യാത്രക്കിടയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു താഴ്വരയിൽ ഇവരെത്തുന്നു. ആ സമയം ആ പൂക്കളുടെ ഭംഗി കണ്ട് സയാക്ക മതിമറന്ന് നിൽക്കുമ്പോൾ ഇട്ടോഷി അവൾക്കായി പൂക്കൾ കൊണ്ട് ചെറിയൊരു കിരീടം ഉണ്ടാക്കുകയും അത് അവളുടെ തലയിൽ അണിയിക്കുകയും ചെയ്യുന്നു. സയാക്ക സന്തോഷം കൊണ്ട് ചിരിക്കുമ്പോൾ അവളുടെ മനോഹരമായ ആ ഒരു ചിരിയും അവൻ ഫോട്ടോയിൽ ക്യാപ്ചർ ചെയ്യുന്നു. അന്നത്തെ ദിവസം അവളുടെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു. ആ ദിവസം അവസാനിക്കരുത് എന്ന് വരെ അവൾ ആഗ്രഹിച്ചു പോയി. അങ്ങനെ ആ മനോഹരമായ ദിവസത്തിന് ശേഷം അടുത്ത ദിവസം സയാക്ക ജോലിക്ക് ചെല്ലുമ്പോൾ അവളുടെ ഒരു കസ്റ്റമർ അവളോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിക്കുന്നു. സയാക്ക കസ്റ്റമറിന്റെ ആവശ്യത്തോട് സഹകരിക്കാതെ വരുമ്പോൾ അയാൾ അവളെ പറ്റി ഒരു കള്ള കംപ്ലൈന്റ് ബോസിന്റെ അടുത്ത് പറയുകയാണ്. അവള് വളരെ റൂഡായിട്ടാണ് തന്നോട് പെരുമാറിയത്. കസ്റ്റമറിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് പോലും സയാക്കയ്ക്ക് അറിയില്ല എന്നെല്ലാം സയാക്കയെ പറ്റി കംപ്ലൈന്റ് കേൾക്കുന്ന ബോസ് അതിനെപ്പറ്റി അവളോട് തിരക്കുന്നു. സയാക്ക നടന്ന കാര്യങ്ങൾ ബോസിനെ ബോധ്യപ്പെടുത്താനായി ശ്രമിക്കുന്നു. താൻ തെറ്റൊന്നും ചെയ്തില്ല. തന്നോട് അപമര്യാദയായി കസ്റ്റമർ പെരുമാറാൻ ശ്രമിച്ചപ്പോൾ താൻ അതിന് വഴങ്ങാത്തതിന്റെ പേരിലാണ് തനിക്കെതിരെ കള്ള കംപ്ലൈന്റ് തന്നിരിക്കുന്നതെന്ന് സയാക്ക പറയുന്നത് കേൾക്കാൻ പക്ഷേ ബോസ് തയ്യാറായില്ല. ബോസ് അവളെ തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ അന്ന് വിഷമത്തോടെയാണ് അവൾ ജോലി കഴിഞ്ഞിറങ്ങുന്നത്. പക്ഷെ വീട്ടിലേക്കുള്ള വഴിയിൽ അവൾ ഒരു ബുക്ക് സ്റ്റോളിൽ കയറുന്നു. ഹെർബ്സിനെ പറ്റിയുള്ള ഒരു പുസ്തകം വാങ്ങിക്കാനായിട്ടാണ് അവൾ നോക്കുന്നത്. കാരണം ഇട്ടോഷിക്ക് ഹെർബ്സിനെ പറ്റി എല്ലാം അറിയാം. അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇട്ടോഷിയുടെ അത്രയും അറിവില്ലെങ്കിലും അവളും അവനോട് സംസാരിച്ചിരിക്കാനൊക്കെയായി എന്തെങ്കിലുമൊക്കെ അവന്റെ ഫേവറേറ്റ് ആയ കാര്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കണ്ടേ. അങ്ങനെ ഒരു ദിവസം രണ്ടുപേരും പതിവ് പോലെ വെളിയിൽ പോയിരിക്കുമ്പോൾ നടക്കുന്നതിന്റെ ഇടയിൽ സയാക്ക താഴേക്ക് വീഴുന്നു. ആ സമയം അവളുടെ കയ്യിൽ പറ്റിയ മണ്ണൊക്കെ തുടയ്ക്കാനായി ഒരു കർച്ചീഫ് ഇട്ടോഷി അവൾക്ക് നൽകുന്നു. ആ ഒരു കർച്ചീഫ് കാണുന്ന സയാക്ക അത് വളരെ വില കൂടിയ കർച്ചീഫ് ആണെന്ന് മനസ്സിലാക്കുന്നു. മുന്നേയും ഇട്ടോഷി ഉപയോഗിക്കുന്ന മിക്ക കാര്യങ്ങളും എക്സ്പെൻസീവ് ആയിട്ടുള്ളതാണെന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവൾ അതിനെപ്പറ്റി ഇവനോട് തിരക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഇവൻ ഇത്രത്തോളം ഇവൾക്ക് പ്രാധാന്യമുള്ളവനായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവൾ ഇവനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇവൻ ജീവിതത്തിൽ എന്നും കൂടെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനോട് അതിനെപ്പറ്റി ചോദിക്കുകയാണ്. ആ സമയം ഇട്ടോഷി ഇത് തന്റെ ഒരു കോവർക്കർ തന്നതാണെന്ന് പറയുന്നു. പക്ഷെ ഇട്ടോഷിയുടെ വാക്കുകൾ സയാക്ക വിശ്വസിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവൾ അടുത്ത ദിവസം ഇട്ടോഷി അറിയാതെ അവൻ ജോലി ചെയ്യുന്ന പ്രൊവിഷൻസി സ്റ്റോറിന്റെ അവിടെ നിന്ന് അവനെ വാച്ച് ചെയ്യുന്നു. ആ സമയം അതേ കടയിൽ ജോലി ചെയ്യുന്ന ലേഡി സ്റ്റാഫുമായി ഇട്ടോഷി തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് നടക്കുന്നത് കാണുന്ന സയാക്കയ്ക്ക് വല്ലാത്ത വിഷമം. സയാക്ക മറഞ്ഞു നിന്ന് തന്നെ ശ്രദ്ധിക്കുന്നത് അല്പനേരം കഴിഞ്ഞ് ഇട്ടോഷിയും കാണുന്നു. അവൻ കണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും ഇട്ടോഷി പുറകിന് ചെല്ലുന്നു. ഇട്ടോഷി കൂടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയുടെ കൂടെ സംസാരിച്ച് നിൽക്കുന്നതൊക്കെ കണ്ട് സയാക്കയ്ക്ക് നന്നായി കുശുമ്പ് തോന്നിയെങ്കിലും അവൾ അതിനെപ്പറ്റി അവനോട് പറയുന്നില്ല. അടുത്ത ദിവസം ഇവർക്കിടയിൽ ഒരു വഴക്കുണ്ടാവുന്നു. വഴക്കിന്റെ ഇടയിൽ സയാക്ക അവൾ
അവൾക്ക് ഇട്ടുഷിയെ ഇഷ്ടമാണെന്ന് അറിയാതെ തുറന്നു പറയുകയാണ്. അവൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ അവള് അവന്റെ പ്രതികരണം അറിയാനായി കാത്തിരിക്കുന്ന സമയം ഇട്ടുഷി അവനും തിരിച്ച് സയാക്കയോട് ഇഷ്ടമാണെന്ന് പറയുന്നു. അങ്ങനെ പരസ്പരം ഇഷ്ടമുള്ള ഇവര് രണ്ടുപേരും ഡേറ്റ് ചെയ്യാനായി തീരുമാനിക്കുകയും തുടർന്ന് കമിതാക്കളായി ഒരേ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്നു. വളരെ ഹാപ്പിയായി കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇല്ലച്ചെടികളോട് ഇട്ടുഷിക്കുള്ള ഇഷ്ടമറിയാവുന്ന സയാക്ക ഒരു ഫ്ലവർ ഷോ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും അവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ തീർച്ചയായും പൂക്കളെയും ഇഷ്ടപ്പെടുമെന്നാണ് സയാക്ക കരുതിയത്. പക്ഷെ സയാക്കയുടെ ആ ഒരു ക്ഷണം ഇട്ടുഷി നിരസിക്കുകയാണ്. അവന് ഇലച്ചെടികൾ മാത്രമാണ് ഇഷ്ടമെന്ന് അവൻ പറയുന്നു. അങ്ങനെ ഒന്നിച്ചുള്ള ഈ ഒരു ജീവിതത്തിൽ ഇവർ പരസ്പരം ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പങ്കുവെക്കുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസം ആയിരിക്കുന്നു. അതായത് ഇവര് ഫസ്റ്റ് ഡേ ഈ വീട്ടിൽ ഒന്നിച്ച് താമസിച്ച അന്ന് മുതൽ ഇന്ന് വരെ 6 മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. കൂടാതെ അന്നത്തെ ദിവസം സയാക്കയുടെ ബർത്ത്ഡേയും കൂടിയാണ്. ഇട്ടുഷി സയാക്കയ്ക്ക് വേണ്ടി കേക്ക് പ്രിപ്പയർ ചെയ്യുന്നു. അങ്ങനെ ഇവർ കേക്ക് മുറിക്കുന്നു. അവൻ അവന്റെ ഫേവറേറ്റ് ആയ ഹെർബ്സിനെ പറ്റിയുള്ള ഒരു പുസ്തകവും സയാക്കയ്ക്ക് സമ്മാനമായി നൽകുന്നു. അന്നത്തെ ബർത്ത്ഡേ സയാക്ക വളരെ ഹാപ്പിയായാണ് സെലിബ്രേറ്റ് ചെയ്തത്. പക്ഷെ ആ ഒരു സന്തോഷം അധികം നീണ്ടു നിന്നില്ല. അടുത്ത ദിവസം തന്നെ ഉറക്കമുണ്ടായിരുന്ന സയാക്ക ഇട്ടുഷി എഴുതി വെച്ചിരുന്ന ഒരു നോട്ടാണ് കാണുന്നത്. അതിൽ ഇട്ടുഷി ഇവിടെ നിന്ന് പോവുകയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. കൂടാതെ എല്ലാത്തിനും നന്ദിയും എഴുതിയിരിക്കുന്നു. ഇട്ടുഷി ഇവിടെ നിന്ന് പോയിരിക്കുന്നു എന്ന തിരിച്ചറിവ് സയാക്കയെ ആകെ വിഷമത്തിലാക്കുന്നു. അവൻ ഇനി മടങ്ങി വരില്ല, താൻ ഇനി വീണ്ടും ഇവിടെ തനിയാണെന്നുള്ള കാര്യം ഓർക്കുമ്പോഴേ അവൾക്ക് വട്ടുപിടിക്കുന്നത് പോലെ തോന്നുന്നു. അവൾ അവനെ അന്വേഷിക്കാനായി തീരുമാനിക്കുന്നു. പക്ഷെ എവിടെ നിന്ന് തുടങ്ങണമെന്ന യാതൊരു ഐഡിയയും സയാക്കയ്ക്കില്ല. കാരണം അവനെ പറ്റി യാതൊന്നും അവൾക്ക് പ്രത്യേകിച്ച് അറിയില്ല. അങ്ങനെ അവൾ ആകെപ്പാടെ സങ്കടത്തിലാവുന്നു. പക്ഷെ ആ സങ്കടത്തിന് ഒരു ആശ്വാസം എന്ന വണ്ണം സയാക്കയുടെ അമ്മ അവളോട് വന്ന് സംസാരിക്കുകയാണ്. ഒരുപാട് നാളായി ഈ അമ്മയും മകളും സംസാരിച്ചിട്ട് ഒന്നാമതെ ഇട്ടുഷിയെ കാണാതെ ആകെപ്പാടെ സങ്കടത്തിലിരിക്കുന്ന സയാക്കയ്ക്ക് അമ്മയുടെ ഈ വരവും സംസാരവും ഒരാശ്വാസമായിരുന്നു. ഇതിന്റെ ഇടയിൽ അവളുടെ ആ ഒരു കോവർക്കറായ ഏബ് അവളുമായി അടുക്കാനായി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇട്ടുഷി അടുത്തില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഇട്ടുഷി മാത്രമുള്ള സയാക്ക ഏബിന്റെ പ്രണയം നിരസിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഇട്ടുഷി സയാക്കയുടെ അടുത്ത് നിന്ന് പോയിട്ട് ഇപ്പോൾ 1 വർഷം ആയിരിക്കുന്നു. കറക്റ്റായി സയാക്കയുടെ ബർത്ത്ഡേ ദിവസം അവൾക്ക് ഒരു കൊറിയർ ലഭിക്കുന്നു. ആ കൊറിയറിൽ ഹെർബ്സിനെ പറ്റിയുള്ള ഒരു പുസ്തകമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുസ്തകത്തിന്റെ ഓദറിന്റെ പേര് കാണുന്ന സയാക്കയുടെ കണ്ണ് തള്ളുകയാണ്. കാരണം ആ പുസ്തകം രചിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഇട്ടുഷിയാണ്. അങ്ങനെ ഈ ഒരു പുസ്തകത്തെ പറ്റി നെറ്റിൽ തപ്പുന്ന സയാക്കയ്ക്ക് ഇട്ടുഷി എഴുതിയ ഈ ഒരു പുസ്തകത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രസ് കോൺഫറൻസ് ഇവിടെ അടുത്തുള്ള ഒരു ലക്ഷറിയസ് ഹോട്ടലിൽ അവൻ നടത്തുന്നു എന്ന വാർത്ത നെറ്റിലൂടെ ലഭിക്കുകയും അങ്ങോട്ടേക്ക് അവൾ പുറപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ആ ഒരു പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനായി വന്നിരിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് സയാക്ക ഇട്ടുഷിയെ കാണുന്നു. 1 വർഷത്തിന് ശേഷം അവനെ കാണുന്ന അവളുടെ കണ്ണുകൾ നിറയുന്നു. സയാക്ക ഇട്ടുഷിയുടെ പ്രസംഗം കേൾക്കുകയാണ്. ആ പ്രസംഗത്തിൽ നിന്ന് ഇവൾക്ക് മനസ്സിലാവുന്നുണ്ട് അന്ന് ഇവൾ ഒരു ഫ്ലവർ ഷോയെ പറ്റി ഇട്ടുഷിയോട് സംസാരിച്ചപ്പോൾ അതിന് വരാനുള്ള താല്പര്യം ഇവൻ കാണിച്ചില്ലല്ലോ. ആ ഒരു ഫ്ലവർ ഷോ നടത്തിയ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാണ് ഇട്ടുഷി. അല്ലാതെ ഇവള് കരുതിയതുപോലെ വീടില്ലാത്ത, വീട്ടുകാരില്ലാത്ത, തെരുവിൽ നടക്കുന്ന ഒരാളായിരുന്നില്ല. അവൻ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം, കുടുംബത്തെ മാത്രം ആശ്രയിച്ചിരിക്കരുത് എന്ന ധാരണയിൽ സ്വന്തമായി ജീവിതം പഠിക്കാനും ഇതുപോലെ സ്വന്തം കഴിവിലൂടെ ഒരു പുസ്തകം എഴുതാനും ഒക്കെ വീട് വിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുന്ന അവൾ ആ പ്രസ് മീറ്റ് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നിറങ്ങുകയാണ്. റോഡിലൂടെ നടക്കുന്ന സമയം സയാക്ക ഇട്ടുഷിയെ പറ്റി മാത്രം ആലോചിക്കുന്നു. യഥാർത്ഥത്തിൽ ഇട്ടുഷിയും അവളും ഒരേ തോണിയിലെ യാത്രക്കാരാണ് എന്ന കാര്യങ്ങളൊക്കെയായിരുന്നു ഇട്ടുഷിയിലേക്ക് സയാക്കയെ കൂടുതൽ ആകർഷിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവര് തമ്മിൽ വലിയ അന്തരമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് ഇനി ഒരിക്കലും അവൻ തന്റെ ജീവിതത്തിൽ സെറ്റാവില്ല എന്ന തോന്നലാണ് ഉണ്ടാകുന്നത്. അവളുടെ ഉള്ളിലൂടെ ഇട്ടുഷിയുമായി ഉണ്ടായിരുന്ന നല്ല നല്ല നിമിഷങ്ങൾ കടന്നുപോകുന്നു. എന്തായാലും വളരെ സങ്കടത്തിലാണ് സയാക്ക വീട്ടിൽ വന്ന് കയറുന്നത്. പക്ഷെ വീട്ടിലെത്തി അവൾ കാണുന്നത് അവിടെ അവളെ കാത്തിരുന്ന ഇട്ടുഷിയാണ്. ആദ്യമായി ഇവർ കണ്ടുമുട്ടിയ അതേ ഭാവത്തിൽ ഇട്ടുഷി ഇരിക്കുന്നു. താൻ എന്തുകൊണ്ടാണ് സയാക്കയുടെ അടുത്ത് നിന്ന് ഒന്നും മിണ്ടാതെ പോയത് എന്നതിനെ പറ്റി പറയുന്നതിന് മുന്നേ ആദ്യം അങ്ങനെ പോയതിന് അവളോട് മാപ്പ് പറയുന്നു. ശേഷം അവന്റെ കാര്യങ്ങൾ വിവരിക്കുകയാണ്. തന്റെ സമ്പന്നമായ കുടുംബത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ജീവിതം തുടങ്ങാനായി വീട് വിട്ടിറങ്ങിയ ഇട്ടുഷി സയാക്കയെ കണ്ടപാടെ ജീവിതം പെർഫെക്റ്റ് ആയി എന്ന് കരുതി. അവളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം. സയാക്ക തന്റെ ജീവിതം ഹാഫ് കംപ്ലീറ്റ് ചെയ്തുവെങ്കിൽ മറ്റേ ഹാഫ് താനായി കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നിയ ഇട്ടുഷി അവനായി ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാനായി തീരുമാനിച്ചു. അങ്ങനെ അതിനായി അവൻ 1 വർഷം വേണ്ടി വന്നു. അതുകൊണ്ടാണ് അവൻ 1 വർഷം മാറി നിന്ന് ഈ പുസ്തകം രചിച്ചത്. മുന്നേ ഡേറ്റ് ചെയ്തിരുന്ന ഇവർ ഇപ്പോൾ വിവാഹം ചെയ്ത് ഒന്നിച്ച് ജീവിക്കാനായി അങ്ങനെ തീരുമാനിക്കുന്നു. അങ്ങനെ വിവാഹിതരായ ശേഷം രണ്ടുപേരും വളരെ ഹാപ്പിയായാണ് ജീവിക്കുന്നത്. സയാക്ക അവളുടെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇട്ടുഷി അവന്റെ പാഷനായ ഫോട്ടോഗ്രാഫിയും ഹെർബ്സിന്റെ കളക്ഷനും മറ്റു കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഇവർ സന്തോഷമായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട്
ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.